स्थिर संभव പരദോഷവും പരാതിയും കഴിച്ച് ഒത്തൊരുമിക്കാൻ ആർക്കാ അവിടെ സമയമുള്ളത്? ഒരാറ് കഷ്ണം പുട്ട്. അല്ല, നമുക്ക് പോലീസിൽ ഒന്ന് പരാതിപ്പെട്ടാലോ? എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരടിച്ചോളൂ. പ്രസിഡന്റ്, പുത്തം വീട്ടിന്റെ നാലെണ്ണം കൊണ്ടുപോയി, കൊച്ചുകല്യാണന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി. ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിലെങ്ങനെ കയറി വന്നാ? ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും. പ്രസിഡന്റിനെ അറിയാമല്ലോ എന്റെ സ്വഭാവം. ഇടങ്ങിയ നല്ലോണ, ഇടങ്ങിയ മഹാപെശകാ നാരായണി. നാരായണി ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പ്രസിഡന്റ് എന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ, ഇവരെ അങ്ങോട്ട് പിടിക്കാം. എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് സംഘടിപ്പിക്കാം. കുറച്ച് ദിവസം ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. കള്ള നമുക്ക് കയ്യോടെ പിടിക്കാം. അയ്യോ, ഞങ്ങൾക്ക് മൂക്കറ്റം പട്ടച്ചാരോ അടിച്ച വല്ല പാണ്ടിക്കാരോ മറ്റോ ആയിരിക്കും. അവന്മാർ എന്തും ചെയ്യാൻ പഠിക്കാത്തവന്മാരാണ്. ഒന്ന് പോടോ, ഈ പെണ്ണുങ്ങൾ പോയിച്ചിരുന്ന കോഴിയെ മോട്ടിക്കാൻ മാത്രം അത്ര നാണം കെട്ടവരല്ല പാണ്ടിക്കാർ. കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാ. നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി, എന്തെങ്കിലും ആ ഹമുക്കുകളെ നമ്മുടെ കൈ കിട്ടും. കുയ്യാലിലെ ദേവൻടയിലെ കള്ളന്മാരെ കണ്ടെന്നാ പറയണേ. ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ. അത് നമ്മളെ റിപ്പർ ചന്ദ്രനായിരിക്കും. ഇവന്റെ ഒരു മുഖം ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും 4 കോടികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത്. എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൾ 4 പേരാകാനാണ് സാധ്യത. കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൗതമന്റെ 21 തലയ്ക്ക് സാരമായ പരിക്കേറ്റു. രാവണ് പോലില്ലല്ലോടോ 21 തല. അത് ഗൗതമൻ ബ്രാക്കറ്റില് 21 വയസ്സ് തലക്ക് പരിക്ക് ഏറ്റു. അല്ല, നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ? കല്യാണം ഒഴിച്ച് എന്ത് താമസം ഉണ്ടോ? ക്ഷമിക്കണം, താമസത്തിന് സൗകര്യം ഇല്ല ഇവിടെ. വന്നിട്ട് പറ്റി വരാം. എന്താ തള്ള 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 തന്തയൊന്നല്ലോ, തള്ള തള്ളയല്ലേ, ഒന്ന് പോയി പറയണ. അമ്മയുടെ മുല്ലോ ചെങ്ങയുടെ പറയുന്നേ. അയ്യോ, പഴപ്പിക്കാനൊന്നുമല്ലോ, പ്രേമിക്കാനല്ലേ. 1 മാസം 1 തീയതി തന്നെ അശുഭമായി. ഒന്ന് വിളിച്ചു പോയി പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ? വിളിച്ചു പോവാൻ? എടാ, മുഖത്ത് നോക്കി പറയാൻ പറ്റിയില്ലെങ്കിലും 1 മാസം 1 തീയതി ദേവിയുടെ സന്നിധിയിൽ വെച്ചൊന്ന് വിളിച്ചു പോയാ മതി. അത് ശുഭമാണ്. അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കിൽ തീർച്ചയായും അവളത് കേട്ടിരിക്കും. ഒന്ന് വിളിച്ചു പറടാ. അത് വേണോടാ? എനിക്ക് വേണ്ട, നിനക്കവിടെ വേണമെങ്കിൽ മതി. ദാ ഇതുപോലെ എനിക്ക് ഇഷ്ടമാണ് സന്ധ്യ എന്നൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാ മതി. ആ കുന്നു വിളിച്ചു പറടാ. ചെല്ലേ. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ് എടോ. അതിനിപ്പൊ കാലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് അലറണോ? സന്ധ്യാസമയത്ത് വന്ന് തൊഴുതാ പോരെ. മതി മതി മതി, അതെ അത്ര ഉള്ളൂ. എന്നപ്പാ സന്ധ്യയാകുമ്പോ വരാം. ഇവിടെ തന്നെ കുത്തിയിരിക്കണേ, മുമ്പിൽ ഒരു ടൗലും വിരിച്ചോ വല്ലതും. എന്നിട്ട് അത് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. പോടോ, ഒന്ന് പോടാ.